Hello everyone, welcome to Earth and Online. So we were discussing number system, right? In number system we were discussing remainder theorem. So last video la nammal oru korche adhigam questions, oru 8 questions ona cheyidittundayirun. Ee videos la namukku remainder theoremte rendu moonu questions cheythu onnu refresh cheyidane shesham namukku next topic aayittulla unit digit and last two digits lekku povam. Okay. First question is 98 into 47 by 10. ഈ ഒരു ഓപ്പറേഷന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ റിമൈൻഡർ തിയറത്തിന്റെ ബേസിക് എല്ലാം പറഞ്ഞതാണ്. റിമൈൻഡർ തിയറത്തിന്റെ ബേസിക്സ് എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ റിമൈൻഡർ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക. ദെൻ കം ബാക്ക് ടു മൈ സൊല്യൂഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് സോൾവ്ഡ്. ദെൻ നൗ ഐ വിൽ ട്രൈ ടു സോൾവ് ദിസ്. 98 into 47 by 10 റിമൈൻഡർ. ഓക്കെ, അപ്പോൾ പറഞ്ഞിരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 98 by 10 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? -2 ആണ്. അതേപോലെ 47 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? -3 ആണ്. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു -2 into -3 is 6. 6 out of 10, 6 out of 10 റിമൈൻഡർ വിൽ ബി 6. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്പറേഷന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 98 into 47 by 10, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. യു ക്യാൻ സിംപ്ലിഫൈ. എന്തെങ്കിലും അവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കളയുന്നത് എന്താണോ അത് ഫൈനൽ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 16 out of 10 റിമൈൻഡർ ഓഫ് 16 out of 10 is 6. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? 16 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. പക്ഷേ ഈ സെയിം ഫംഗ്ഷന് എനിക്ക് 16 by 10 എങ്ങനെ എഴുതാം? 2 കട്ട് ചെയ്തിട്ട് 8 by 5 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? 2 കട്ട് ചെയ്തിട്ട് 8 by 5 എന്ന് എഴുതാൻ പറ്റത്തില്ല. അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? 8 and 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, പക്ഷെ ആക്ച്വലി 2 1 ആണ്. 16 by 10 എന്ന് പറഞ്ഞാലും 8 by 5 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇപ്പൊ റിമൈൻഡേഴ്സ് 2 വരാൻ പാടില്ല. ഓക്കെ, അതിങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിൽ 3 ആവുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റില് നമ്മൾ ഒരു 2 കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ്. ആ 2 കട്ട് ചെയ്ത് കളയുമ്പോൾ റിമൈൻഡറിലും ഒരു 2 എന്താ 2 വെച്ച് ഡിവൈഡ് ആവും. ഓക്കെ, അപ്പോൾ ആക്ച്വൽ റിമൈൻഡേഴ്സ്, ഈ ഒരു ഓപ്പറേഷന്റെ ആക്ച്വൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിൽ നിങ്ങൾക്ക് എത്രയാണോ റിമൈൻഡർ കിട്ടിയത്, 3, അതിനെ നിങ്ങൾ എന്താണോ കട്ട് ചെയ്ത് കളഞ്ഞത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 3 into 2 will be 6. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ റിമൈൻഡർ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. ഇപ്പൊ ഇവിടെ 98 into 47 by 10. ഓക്കെ, ഇതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? ഈ 10 ൽ 2 ഉണ്ട്, 98 ൽ 2 ഉണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 5 വരും. ഓക്കെ, അതേപോലെ 98 എന്ന് പറഞ്ഞാൽ 49 ആവും. ദിസ് വിൽ ബിക്കം 49 into 47 by 5. ഓക്കെ, അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ സെപ്പറേറ്റ് എഴുതി വെക്കണം, അല്ലെങ്കിൽ ഓർമ്മ വേണം, ഇല്ലെങ്കിൽ അവസാനം അത് വിട്ടുപോകും. ഓക്കെ, അപ്പൊ 49 into 47 by 5, ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാം. -1 -3, -1 into -3 is 3 by 5, റിമൈൻഡർ വിൽ ബി 3. ഓക്കെ, 3, പക്ഷെ ആക്ച്വൽ റിമൈൻഡർ 3 അല്ല, നമുക്ക് 6 ആണ് കിട്ടേണ്ടത്. അപ്പൊ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 2 6. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കളയേണ്ടി വരും. സിംപ്ലിഫൈ ചെയ്ത് കളയുമ്പോൾ സിംപ്ലിഫൈ കട്ട് ചെയ്ത് കളയുന്ന വാല്യൂസ് വെച്ചിട്ട് അവസാനം ഫൈനൽ റിമൈൻഡറിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ആൻസർ തരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ദിസ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റിമൈൻഡർ 143 into 50 into 74 by 12. ഓക്കെ, സോൾവ് ഇറ്റ് ബൈ യുവർ സെൽഫ്, ദെൻ കം ബാക്ക് ടു ദ വീഡിയോ ആൻഡ് വാച്ച് മൈ സൊല്യൂഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ സോൾവ്ഡ്. ഇനി ഞാൻ ചെയ്യാം. 143 into 50 into 74 by 12. ഓക്കെ, അപ്പം നമുക്കറിയാം 12 എന്തുണ്ട്? 12 ൽ 2 ഉണ്ടല്ലോ. 2 വെച്ചിട്ട് ഈ 25 6 കട്ട് ചെയ്ത് കളയാം. 2 വെച്ചിട്ട് 15 12 കട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്തു, 25 6 വരും. ഇവിടെ 74 ആണ്, ഇത് 6 ആണ്. അഗെയിൻ നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ? 3 ആക്കാം, 2 വെച്ച് കട്ട് ചെയ്യാം.
ഇവിടെ 74 എന്ന് പറയുന്നത് 37 ആണ് ഓക്കേ 3 വെച്ച് കട്ട് ചെയ്യും സോറി 2 വെച്ച് കട്ട് ചെയ്യും അപ്പോൾ അതിന്റെ കൂടെ 2 ന്റെ കൂടെ മൊത്തം നമ്മൾ ഒരു 4 വെച്ചാണ് കട്ട് ചെയ്യുന്നത് 50 ൽ ഒരു 2 കട്ട് ചെയ്തു കളഞ്ഞു 74 ൽ ഒരു 2 കട്ട് ചെയ്തു മൊത്തം നമ്മൾ 4 ആണ് കട്ട് ചെയ്തു കളഞ്ഞു ഓക്കേ അത് ഓർമ്മയിരിക്കണം ഇനി റിമൈൻഡേഴ്സ് കാണാം ഇൻഡിവിജ്വൽ റിമൈൻഡേഴ്സ് 143 ബൈ 3 റിമൈൻഡർ എത്ര ആയിരിക്കും 143 4 ടൈംസ് 23 ഇസ് മൈനസ് 1 ഓക്കെ മൈനസ് 1 അതേപോലെ 25 ബൈ 3 എന്ന് പറയുമ്പോൾ പ്ലസ് 1 അതേപോലെ 37 എന്ന് പറയുമ്പോൾ പ്ലസ് 1 ഓക്കെ ഓക്കെ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ബൈ 3 അല്ലെങ്കിൽ റിമൈൻഡർ വിൽ ബി 2 ഓക്കെ എങ്ങനെയാണ് നെഗറ്റീവ് വരുമ്പോൾ 3 മൈനസ് 1 ആയി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് 3 മൈനസ് 1 വിൽ ബി 2 റിമൈൻഡർ ഇസ് 2 ബട്ട് ആക്ച്വൽ റിമൈൻഡർ എന്താണ് ആക്ച്വൽ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ 2 ഇൻറ്റു 2 4 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് കിട്ടിയ റിമൈൻഡർ 2 × 4 8 ആയിരിക്കും ഈ ഒരു ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ്റെ എന്ത് റിമൈൻഡർ ഫൈനൽ റിമൈൻഡർ എന്ന് പറയുന്നത് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th one. Find the remainder of 1 factorial plus 2 factorial plus 3 factorial plus till 1000 factorial divided by 8. ഇതിൻ്റെ റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിക്കും ഓക്കെ ട്രൈ ടു യുവർ സെൽഫ് 1 ഫാക്ടോറിയൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് 1 × 2 × 3 × till n വരെ ഓക്കെ ഫാക്ടോറിയൽ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് ഓക്കെ അതിൻ്റെ 1 ഫാക്ടോറിയൽ മുതൽ 1000 ഫാക്ടോറിയൽ വരെയുള്ള സമ്മേഷൻ്റെ ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും ഓക്കെ ട്രൈ ടു യുവർ സെൽഫ് ഐ ഹോപ്പ് യു ഹാവ് ട്രൈഡ് ടു സോൾവ് ദിസ് ഓക്കെ ഇനി നമുക്ക് നോക്കാം 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ ടിൽ 1000 ഫാക്ടോറിയൽ 1000 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഓക്കെ അപ്പം ഇത് മൊത്തത്തിലാണല്ലോ കിടക്കുന്നത് ഇതിന് എനിക്ക് ഇപ്പം എ പ്ലസ് ബി ബൈ സി എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാമല്ലോ ഓക്കെ അപ്പം അതുപോലെ ഞാൻ എഴുതാം 1 ഫാക്ടോറിയൽ ബൈ 8 പ്ലസ് 2 ഫാക്ടോറിയൽ ബൈ 8 പ്ലസ് 3 ഫാക്ടോറിയൽ ബൈ 8 പ്ലസ് ടിൽ 4 ഫാക്ടോറിയൽ ബൈ 8 പ്ലസ് ടിൽ 1000 ഫാക്ടോറിയൽ ബൈ 8 1000 ഫാക്ടോറിയൽ ബൈ 8 ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇൻഡിവിജ്വൽ ഡിവിഷൻ്റെ റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക അങ്ങനെ 1000 ഫാക്ടോറിയൽ ബൈ 8ൻ്റെ റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി അപ്പം 1 ഫാക്ടോറിയൽ ബൈ 8 2 ഫാക്ടോറിയൽ ബൈ 8 3 ഫാക്ടോറിയൽ ബൈ 8 ഇതിൻ്റെ എല്ലാത്തിനെയും ഇൻഡിവിജ്വൽ റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 8 നമുക്ക് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ് 1 ബൈ 8 ആണ് പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ് 2 ബൈ 8 ആണ് പ്ലസ് 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × 3 6 ആണ് 6 ബൈ 8 ആണ് പ്ലസ് 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താ 1 × 2 × 3 × 4 ഓക്കെ 4 ഫാക്ടോറിയൽ എന്താണുള്ളത് 2 × 4 ആയിട്ട് 8 ഉണ്ട് അല്ലേ 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 ബൈ 8 അതായത് ഈ 8ഉം ഈ 2 × 4 കൂടെ കട്ടായിപ്പോയി അവിടെ റിമൈൻഡർ എന്തായിരിക്കും 0 ആയിരിക്കും അതിന് നെക്സ്റ്റ് 5 ഫാക്ടോറിയൽ എടുത്താൽ എന്താണ് 1 × 2 × 3 × 4 × 5 അല്ലേ ഇപ്പോൾ 2 ഉണ്ട് 4 ഉണ്ട് 2 × 4 എന്താണ് 8 ആണ് അപ്പം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ മുതൽ പിന്നീട് അങ്ങോട്ട് 1000 ഫാക്ടോറിയൽ വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എന്തുണ്ട് 8 ഉണ്ട് അല്ലെ 5 ഫാക്ടോറിയൽ എടുത്താലും 6 ഫാക്ടോറിയൽ എടുത്താലും ഏത് ഫാക്ടോറിയൽ എടുത്താലും പിന്നീട് അങ്ങോട്ട് 1000 ഫാക്ടോറിയൽ വരെ 8 ഉണ്ട് അപ്പം ഈ ഡിവൈഡ് ചെയ്യുന്ന 8 കട്ടായിപ്പോ ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കട്ടായി പോയി കഴിഞ്ഞാൽ റിമൈൻഡർ 0 എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ എടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 ഫാക്ടോറിയൽ ബൈ 8ൻ്റെ റിമൈൻഡർ എന്നാണ് 0 ആണ് പിന്നെ 1000 ഫാക്ടോറിയൽ വരെ റിമൈൻഡർ എന്നാണ് 0 തന്നെയാണ് സോ ഇൻ എഫക്ട് നമുക്ക് ഇത്രയും ഈ 3 ടേമിൻ്റെ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയലിൻ്റെ എന്ത് റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ അപ്പോൾ 1 by 8ൻ്റെ റിമൈൻഡർ എന്താണ് 1 ആണ് പ്ലസ് 2 by 8ൻ്റെ റിമൈൻഡർ എന്താണ് 2 ആണ് പ്ലസ് 6 by 8ൻ്റെ റിമൈൻഡർ എന്താണ് 6 by 8ൻ്റെ റിമൈൻഡർ എന്നാണ് 6 ആണ് അപ്പോൾ ആക്ച്വലി റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 2 + 6 8 + 1 9 by 8 9 by 8 റിമൈൻഡർ എന്തായിരിക്കും 1 ആയിരിക്കും സോ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്താണ് 1 ആണ് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Eleventh one.
1 factorial plus 2 factorial till 1000 factorial divided by 12. Okay, nammal ippo adu padicha adhe concept use cheyittu cheyanda question aanu. Try to solve it by yourself, then check out my solution. Okay, I hope you solved. Yan cheyam 1 factorial 2 factorial actually nammal individual aayittulla remainders aanu kandupidikkanda. 2 factorial 3 factorial by 12 plus 4 factorial by 12 plus till 1000 factorial by 12 e individual remainders kandupidichu add cheyanadha. Okay, appo 1 factorial by 12 1 by 12 aanu, 2 factorial by 12 is 2 by 12 aanu, 3 factorial by 12 is 6 by 12 aanu, plus 4 factorial by 12, 4 factorial ennu sonna 1 into 2 into 3 into 4 by 12 alle. Appo ivide iru 3 into 4 12 unda, 12 um ee 12 um kuda cut aayipo. Ini 5 factorial edhi kaiyal 1 into 2 into 3 into 4 into 5 by 12 varu, adhaadu ivide undu 3 into 4 12 aa 12 ee 12 kuda cut aayipo. Appo ini 1000 vare edhi kaiyal remainders endayirikkum 0 aayirikkum. Okay, appo ividun angottulla terms inde remainders okke 0 aayadondu adu nammal mind cheyyanda. Baaki aadhyatha 3 term inde remainders maatram kandupidichaa mathi. Aadhyatha 3 term inde remainders enna 1 by 12 in a remainder 1 are, 2 by 12 in a remainder 2 are, 6 by 12 in a remainder 6 are. So final remainder will be 6 plus 2, 8 plus 1, 9. 9 will be the remainder of this operation. Okay. Anisalayalo. I hope it is clear. So nammala remainder theorathile almost ella conceptum paranju kani. Ini adinte application level. Application nu parayunnathu ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ആൻഡ് ലാസ്റ്റ് ടു ഡിജിറ്റ്. ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് യൂണിറ്റ് ഡിജിറ്റും അല്ലെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് റിമൈൻഡർ തിയറം തന്നെയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് ആൻഡ് ലാസ്റ്റ് ടു ഡിജിറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ റിമൈൻഡർ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഒരു ഒരു ഓപ്പറേഷൻ തന്നു കഴിഞ്ഞാൽ സേ ഒരു മൂന്ന് നമ്പേഴ്സ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് എന്തായിരിക്കും. ഓക്കെ, നമുക്ക് ടു ഡിജിറ്റ്സ് വരെ മതി, അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഡിജിറ്റ് കാണാൻ എളുപ്പമാണ്, ബട്ട് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിമൈൻഡർ തിയറം. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനി നമ്പർ, സോറി, ദ റിമൈൻഡർ എനി നമ്പർ ഗിവ്സ്, ദ റിമൈൻഡർ എനി നമ്പർ ഗിവ്സ് വെൻ ഡിവൈഡഡ് ബൈ ടെൻ divided by 10 will be the unit digit of that number. ഏതു നമ്പർ, ഓക്കേ, ദ റിമൈൻഡർ ഒരു നമ്പർ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ തരുന്ന റിമൈൻഡർ എന്താണോ അതായിരിക്കും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞാൽ ഐ ഹാവ് എ നമ്പർ ലൈക്ക് 96. ഓക്കെ, ഈ 96 ഞാൻ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 6 ആയിരിക്കും അല്ലേ, കിട്ടുന്ന റിമൈൻഡർ 6 ആയിരിക്കും. ആ 6 തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എടുത്താൽ 84 ÷ 10, അതിൻ്റെ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ ഇസ് 4. ഓക്കെ, റിമൈൻഡർ 4 ആണ്. ആ 4 തന്നെയാണ് എന്ത്, 84 എന്ന് പറയുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ദ റിമൈൻഡർ ഏത് നമ്പർ ആണെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 10. 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, സെയിം നമുക്ക് പറയാം, ലാസ്റ്റ് ടു ഡിജിറ്റ്സ് കാണാനാണെങ്കിൽ, ലാസ്റ്റ് ടു ഡിജിറ്റ്സ് കാണാനാണെങ്കിൽ ദ റിമൈൻഡർ എനി നമ്പർ ഗിവ്സ് വെൻ ഡിവൈഡഡ് ബൈ by 100 divided by 100 will be the last two digits of that number, last two digits of that number.
ഓക്കെ അപ്പൊ നമ്മള് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 10 വെച്ച് ഡിവൈഡ് ചെയ്യും. സെയിം നിങ്ങൾക്ക് 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതായിരിക്കും ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാവ് എ നമ്പർ ലൈക്ക് 186. ഓക്കെ ഈ 186 ഞാൻ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 100 പോയി ബാക്കി എന്താണുള്ളത്? 86. 86 ആയിരിക്കും റിമൈൻഡർ. ഈ 86 ആണ് അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയും. ഓക്കെ വേറെ എക്സാമ്പിൾ എടുത്താൽ 1136. ഓക്കെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 100 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഇസ് 1100 കഴിഞ്ഞിട്ട് ബാക്കി 36. ഈ 36 ആണ് അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ആണെങ്കിലും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി യൂണിറ്റ് ഡിജിറ്റ് ആണെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് നോക്കുക. അതേപോലെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 100 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് നോക്കുക. സെയിം ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1000 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്ത് വരും നോക്കുക. അതേപോലെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 10,000 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്ത് വരും നോക്കാം. ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഇനി നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 97 ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഓഫ് 97 ഇൻറ്റു 201 ഇൻറ്റു 1003. ഈ ഒരു ഓപ്പറേഷൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റും കാണണം, ലാസ്റ്റ് ഡിജിറ്റും കാണണം, അതേപോലെ ലാസ്റ്റ് 2 ഡിജിറ്റ്സും കാണണം. ഓക്കെ ലാസ്റ്റ് ഡിജിറ്റ് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് നോക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പറേഷനിൽ ലാസ്റ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈസി വേ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ അപ്പം 15 × 31 എന്ന് പറയുന്നൊരു ഓപ്പറേഷനിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 × 5 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയും. അതേപോലെ 27 × 34 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 × 7 28 28 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് നോക്കാം. ഓർ എൽസ് യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ നമ്പേഴ്സ്. ഓക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 1 3 × 3 × 7 21. സോ 1 ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ പക്ഷെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കാണാൻ വേണ്ടി എന്ത് വേണം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കാണാൻ വേണ്ടി 100 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്താണെന്ന് നോക്കാൻ, ഇത് 97/100 ഇൻഡിവിജ്വൽ -3, 201/100 ഇസ് +1, ആൻഡ് 1003/100 റിമൈൻഡർ 3. ഓക്കെ അപ്പോൾ 3 × 3 -9 × 1 -9. ഓക്കെ -9/100. ഓക്കെ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം? 100 - 9 ചെയ്യണം. 100 - 9 ചെയ്ത് കഴിഞ്ഞാൽ 91 ആയിരിക്കും ഈ ഒരു ഓപ്പറേഷൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക. സോ ഇത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ത് തന്നെയാണ്? റിമൈൻഡർ തന്നെയാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. സോ 91 വിൽ ബി ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദിസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ 1 ആണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് നമുക്ക് നേരത്തെ കിട്ടി, 9 ആയിരിക്കും അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ. 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും, 100 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടും. ഓക്കെ ഇനി എക്സാമിന് ചിലപ്പോൾ 3 ഡിജിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് വൺ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ആൻഡ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് 128 99 × 96 × 997. ഓക്കെ ഫസ്റ്റ് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, ദെൻ എൻ്റെ സൊല്യൂഷൻ നോക്കുക. ഓക്കെ ഇതിൽ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 × 6 = 54. അതിൽ 4 എടുത്തിട്ട് 4 × 7 = 28. സോ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി 8. ഓക്കെ ഇനി ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണ് നോക്കണം. 100 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ഈസിയാണ്, ഇങ്ങനെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് തന്നെ തരുള്ളൂ. വലിയ വലിയ നമ്പേഴ്സ് ഒന്നും അങ്ങനെ തരാൻ ചാൻസ് ഇല്ല. ഓക്കെ അപ്പോൾ ഇവിടെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -1 ആണ്. 96 - 4 ആൻഡ് 997 - -3. അപ്പോൾ -4 × -3 = 12 12 × -1 - -12 - 12 ÷ 100. -1 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 100 -
which will be equal to 88. That is 88. It is the last two digits. Okay. Clear, Ayala? Okay. Second question. Second question is 98 into this one. Okay. Well, you have to find the unit digit and last two digits of this multiplication operation. Okay. First, try to do it by yourself. Then I will solve this for you. Okay. I hope you have solved. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് ഡിജിറ്റും കണ്ടുപിടിക്കണം, ലാസ്റ്റ് ടു ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ത്രീ ഇസ് 24, 24 ഫോർ, ഫോർ ഇൻറ്റു ത്രീ ഇസ് 12, 12 ടു, ടു ഇൻറ്റു സിക്സ് ഇസ് 12, അഗെയിൻ ടു, ടു ഇൻറ്റു സെവൻ ഇസ് 14. സോ ഫോർ വിൽ ബി ദ ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ആണ്. ഇനി ലാസ്റ്റ് ടു ഡിജിറ്റ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? റിമൈൻഡർ കണ്ടുപിടിക്കണം. എങ്ങനെ? 98 ഇൻറ്റു 173 ഇൻറ്റു 153 ഇൻറ്റു 96 ഇൻറ്റു 127 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 100 വെച്ചിട്ടുള്ള ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കിയാൽ 173 ഡിവൈഡ് ബൈ 100 റിമൈൻഡർ എത്രയാണ്? മൈനസ് 27 ആണ്. അല്ലെങ്കിൽ 153 ഡിവൈഡ് ബൈ 100 റിമൈൻഡർ എത്രയാണ്? മൈനസ് 47 ആണ്. അപ്പൊ ഇവിടെ വലിയ നമ്പേഴ്സ് ആണ് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. എവിടെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ 98 ടു ഉണ്ട്, അതേപോലെ 100 ടു ഉണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞൂടെ 50, ഇത് 49. പിന്നെയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 50 ഒരു ടു ഉണ്ട്, 96 ഒരു ടു ഉണ്ട്. 96 എന്ന് പറഞ്ഞാൽ 48 ആവും, 50 എന്ന് പറഞ്ഞാൽ എന്താവും? 25 ആവും. അപ്പം 2 × 2 മൊത്തം ഒരു 4 വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കണം, കാരണം അത് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇതിനെ ഈ മൊത്തം പിന്നെ 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. 49/25 റിമൈൻഡർ എത്രയാണ്? മൈനസ് 1. 1737 ഡിവൈഡ് ബൈ 25. 75 എന്തായാലും ഡിവിസിബിൾ ബൈ 25 ആണല്ലോ. 75 നിന്ന് 2 കുറഞ്ഞല്ലേ? 73 മൈനസ് 2 ആണ് അവിടുത്തെ റിമൈൻഡർ. അതേപോലെ 153 ഡിവൈഡ് ബൈ 25, 150 ഡിവിസിബിൾ ആണ്, 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് 3 ആയിരിക്കും എൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ, അതേപോലെ 48 ഡിവൈഡ് ബൈ 25 റിമൈൻഡർ വിൽ ബി മൈനസ് 2, ആൻഡ് 127 ഡിവൈഡ് ബൈ 25 റിമൈൻഡർ വിൽ ബി പ്ലസ് 2, കാരണം 125 ഡിവിസിബിൾ ആണ്, പിന്നെ ഒരു 2 കൂടെ കൂടുതലുണ്ട്, അപ്പോൾ പ്ലസ് 2 ആയിരിക്കും റിമൈൻഡർ. ഇനി മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു മൈനസ് 2 മൈനസ് 12, മൈനസ് 12 ഇൻറ്റു 2 മൈനസ് 24 ഡിവൈഡ് ബൈ 25. 100 അല്ല, നമ്മൾ സോൾവ് ചെയ്തിട്ട് 25 എത്തിച്ചിരുന്നല്ലോ. 25, അതായത് ഇവിടെ റിമൈൻഡർ എത്ര വരിക? 25 മൈനസ് 24 വിൽ ബി ഈക്വൽ ടു 1 ആണ് റിമൈൻഡർ ആയിട്ട് വരിക. അപ്പോൾ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, പക്ഷെ ആക്ച്വലി എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, സോറി 100 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 4 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ റിമൈൻഡർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം 100 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് 2 ഡിജിറ്റ്സ് അല്ലേ, 2 ഡിജിറ്റ്സ് അല്ലേ കിട്ടേണ്ടത്, പക്ഷെ നമുക്കൊരു സിംഗിൾ ഡിജിറ്റ് അല്ലേ കിട്ടിയുള്ളൂ. അതിനർത്ഥം ഇതിന് തൊട്ട് പുറകിലുള്ള നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് 4 ആണ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു, നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 മാത്രമേ കിട്ടൂ, സിംഗിൾ ഡിജിറ്റേ കിട്ടിയുള്ളൂ. വിച്ച് മീൻസ് ദ നമ്പർ ജസ്റ്റ് ബിഹൈൻഡ് 4 ഇസ് 4 വിൽ ബി 0. പിന്നെ 4 തൊട്ട് പുറകിലുള്ള നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 4 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൈ ടു സോൾവ് ഇറ്റ് ബൈ യുവർ സെൽഫ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ഹാവ് സോൾവ്ഡ് ഇറ്റ്. 37 × 53 × 65 × 39 × 1352 × 48 × 79. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെ? 3 × 7 = 21, 1 × 5 = 5, 5 × 9 = 45, പിന്നെ 5 × 2 = 10, 0 × 8 പിന്നെ എല്ലാം 0. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. 100 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കണം. ഓക്കെ, 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ്, 53 എന്നൊക്കെ പറയുമ്പോൾ മൈനസ് 47 ഒക്കെയാണ് റിമൈൻഡർ വരെ. അപ്പൊ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും.
സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കി. ഇവിടെ എന്തുണ്ട്? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കി. പറ്റില്ലേ? ഇവിടെ 65 ഇല്ലേ, 65 നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തൂടെ? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 130 അല്ലേ, 30. അതേപോലെ ഇതിന് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 5 വെച്ച് കട്ട് ചെയ്തു. അഗെയിൻ യു ക്യാൻ സിംപ്ലിഫൈ, ഐ തിങ്ക് 20. ഇവിടെ 4 വെച്ച് കട്ട് ചെയ്യും, 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 5 ആയി. 48 20, 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 22 ആയി. ഓക്കെ, 22 ആയി. അപ്പോൾ നമ്മൾ മൊത്തം എത്ര വെച്ച് കട്ട് ചെയ്തു? 4 × 5 20 വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, 20 വെച്ച് കട്ട് ചെയ്തു. ഇനി 5 വെച്ചിട്ട് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാം. ഇവിടെ റിമൈൻഡർ എത്രയാണ്? +2 × ഇവിടെ റിമൈൻഡർ +3 × ഇവിടെ റിമൈൻഡർ 13 ആണ്. 13 − 2 എടുത്തോ, −2 × 39, −1 × 1352. 1352 എന്ന് പറയുന്നത് +2 × അതേപോലെ 22 +2 × 79 − −1. ഓക്കെ, അപ്പൊ 2 × 3 = 6 × 2 × 4 × −1. അപ്പൊ 6 × 2 = 12, 12 × 4 = 48 × 2 −40 −48 ബൈ റിമൈൻഡർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ്? 5 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൈനസ് മാറ്റി വെക്കുക. മൈനസ് മാറ്റി വെച്ചിട്ട് 48 out of 5 ഈ റിമൈൻഡർ കണ്ടുപിടിക്കുക. ഈ റിമൈൻഡർ എത്ര വരിക? −48 − 3 വരും. 48 നെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3. −3 വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? 5 − 3 = 2 will be the remainder. Okay, പക്ഷെ ആക്ച്വൽ റിമൈൻഡർ 2 ആണോ? അല്ല, 2 × നമ്മൾക്ക് ഇവിടെ ഒരു 20 വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. 20 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 × 20 എത്ര വരും? 2 × 20 = 40 വരും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 2 digits എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് 2 digits എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഓക്കെ, ഓൾറെഡി നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ്സ് 0 ആണെന്ന് കിട്ടി. ഇനി ലാസ്റ്റ് 2 digits എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 40 എന്ന് വരും. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 40 ആണ്. അപ്പൊ 40 ആയിരിക്കും. 40 വിൽ ബി ദ ലാസ്റ്റ് 2 digits ഓഫ് ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 1000 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, തന്നെ ചെയ്ത് നോക്കുക, ദെൻ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഞാൻ ചെയ്യാം. റിമൈൻഡർ എന്താണ് കണ്ടുപിടിക്കുന്നത്? 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 3 ഫാക്ടോറിയൽ = 1000 ഫാക്ടോറിയൽ. 1000 ഫാക്ടോറിയൽ / 10. 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തിരുന്നു, ഇൻഡിവിജ്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാം. ഓക്കെ, 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 10 + 3 ഫാക്ടോറിയൽ + 10 + 4 ഫാക്ടോറിയൽ + 10 നമുക്ക് 10 എവിടെ വരുന്നു അവിടെ നിന്ന് വെച്ച് നിർത്താം. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ടേംസിലൊക്കെ റിമൈൻഡർ 0 ആയിപ്പോ. അപ്പൊ ഇവിടെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 ആണ്. ഓക്കെ, അപ്പൊ അതിൽ 10 വരില്ല. പക്ഷെ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 × 2 × 3 × 4 × 5 ആണ്. ഓക്കെ, അപ്പൊ അവിടെ 2 × 5 10 ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ 10 കട്ട് ആയിപ്പോ. ഇനി അങ്ങോട്ട് നിങ്ങൾ എത്ര നമ്പേഴ്സ് എഴുതിയാലും അവിടെ എല്ലാം നിങ്ങൾ എന്താണ്? 10 കട്ട് ആയിപ്പോ. അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസിന്റെ റിമൈൻഡേഴ്സ് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇത്രയും ഈ 4 ടേംസിന്റെ റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. 1 ഫാക്ടോറിയൽ / 10 റിമൈൻഡർ 1 ആണ്. 2 ഫാക്ടോറിയൽ / 10 = 2 ആണ്. 3 ഫാക്ടോറിയൽ / 10 = 6 ആണ്. അതേപോലെ 4 ഫാക്ടോറിയൽ / 10 = 24 ആണ്. അപ്പൊ 24 / 10 വരുമ്പോൾ 4 ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ 10 വെച്ചുള്ള റിമൈൻഡർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 6 + 4 = 10 + 2 = 12 + 1 = 13 / 10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എപ്പോഴാണോ 10 ൽ താഴെ വരുന്നത് അത്രയും നേരം ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. 13 / 10 = 3. സോ ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദിസ് സീരീസ്, ഈ സീരീസിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. സീരീസിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമ്മൾ റിമൈൻഡർ തിയറം പഠിച്ചു, അതേപോലെ ലാസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് 2 digits കണ്ടുപിടിക്കാൻ പഠിച്ചു. അതേപോലെ എന്ത് ഓപ്പറേഷൻ തന്നാലും റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാനും പഠിച്ചു. ഓക്കെ, ദിസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ CGL ആൻഡ് CHSL എക്സാം. CGL ടയർ 2 എക്സാമിലേക്കൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ടയർ 1 എക്സാംസിലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിമൈൻഡർ തിയറം.
ഇനി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ റിമൈൻഡർ തിയറത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നിങ്ങൾ സ്വന്തമായി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മനസ്സിലിരിക്കുള്ളൂ, അതായത് ഇത് പെട്ടെന്ന് മറന്നുപോകും, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും കൂടെ ചെയ്യാം. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.